السلام عليكم ورحمة الله تعالى وبركاته. بلدي أجد وسطنا مهتمين على كرسي. كل أفرادكم مريعة من الكارية ما أنا. بلدي أجد وسام وسام غلطة راجا وانا دنيا نوري بارد فيديوهيل. فرنجتو مند. هذا مترسول كريم صلى الله عليه وسلم تانغال فرنجة دانة تا. بلدي أجد وسام وسام غلطة راجا وانا ينولد. يي مترسول كريم صلى الله عليه وسلم تانغال نمودة نهدا وايا. رسول كريم صلى الله عليه وسلم تانغال نمك بدي بيشدنا. بلدي أجد وسام غلي. نمك ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്രിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലാൻ അത്ഭുതകരമായിട്ട് നമുക്ക് ഒരുപാട് ദിക്രുകളുണ്ട്. ദിക്രുകൾ സ്വലാത്തുകളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒക്കെ ആയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം സുന്നത്തുള്ള ദിക്രുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്തുകളൊക്കെ ഉണ്ട്. ഖുർആനിലെ സൂറത്ത് എല്ലാവർക്കും അറിയാലോ, സൂറത്തുൽ കഹഫ്. അങ്ങനെ ഒരുപാടുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദിക്റാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന വിഷയം. ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദുന്യാവിലും ആഖിറത്തും കുറച്ചൊന്നുമല്ല നേട്ടം, ഒരുപാട് നേട്ടങ്ങളുണ്ട്. പിന്നെ ഈ ഒരു റജബ് മാസത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ, ഈ റജബ് മാസത്തിൻ്റെ പൂരിഷകളും മഹത്വങ്ങളും ഒക്കെ. അപ്പോൾ റജബ് മാസവും വെള്ളിയാഴ്ചയും ഈ ഒരു വെള്ളിയാഴ്ച പ്രത്യേകം ചൊല്ലേണ്ട ദിക്റും ഒക്കെ ആകുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കും. എന്നാൽ ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മാത്രം മതി. എന്നാലിത് ചൊല്ലിയാലുള്ള മഹത്വങ്ങളോ ഫലങ്ങളോ അത്ഭുതമാണ്, ഒരുപാട് ഒരുപാടാണ്. നമ്മൾ ചില വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ വായിക്കാറുണ്ട്, ഒരുപാട് ആളുകൾ വലിയ വലിയ ദിക്റുകൾ, വലിയ വലിയ കുറേ സമയം ചൊല്ലേണ്ട ദിക്റുകൾ, കൂടുതൽ എണ്ണം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇന്നത്തെ കാലത്ത് ഇത്രയൊന്നും ചൊല്ലാനുള്ള സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയാണ്, ഇന്നത്തെ കാലം ഫാസ്റ്റ് ലോകമാണ്, എല്ലാവർക്കും സമയം കുറവാണ്. ഇനി ഒരു പണിയില്ലാത്ത ആളുകൾക്ക് പോലും സമയമല്ല, കാരണം ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും അധിക സമയം ചെലവഴിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് ഒട്ടും സമയമല്ല. മറ്റുള്ളവരെ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് സംസാരിച്ചിട്ട് അയൽവാസികളെ സന്ദർശിച്ചിട്ടോ രോഗികളെ സന്ദർശിച്ചിട്ടോ കുടുംബം സന്ദർശിച്ചിട്ടോ ഒന്നുമല്ല ഇന്ന് സമയം പോകുന്നത്. ഇന്ന് അധികം വെറുതെ വേസ്റ്റാക്കുന്ന സമയം. അപ്പോൾ ഈ വേസ്റ്റാക്കുന്ന സമയങ്ങളിൽ നിന്ന് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. ദുന്യാവ് വലിയ ആഹ്റുമില്ല. എന്നാൽ ദുന്യാവ് ആഹ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വേസ്റ്റാക്കുന്ന സമയത്തിൽ നിന്ന് കുറഞ്ഞ സെക്കൻഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദുന്യാവിലേക്കും ആഹ്റത്തിലേക്കും നമുക്ക് കിട്ടും. ഇനി ദുന്യാവ് മാത്രം പോരല്ലോ, നമുക്ക് ആഹ്റും വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ദുന്യാവിൽ നിന്ന് കിട്ടാത്ത സുഖങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനോട് അടുക്കുക. അതിന് വേണ്ടിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ദിക്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ ദിക്ർ ഏതാണെന്ന് അറിയണ്ടേ? ഒരു കുഞ്ഞു ദിക്റാണ് കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബ് ഇലൈഹി. ഈ ഒരു ദിക്ർ വെള്ളിയാഴ്ച ദിവസത്തിൽ, അതും പ്രത്യേകിച്ച് റജബ് മാസത്തിലുള്ള വെള്ളിയാഴ്ച ദിവസത്തിൽ, നമ്മൾ എന്താണോ ഉദ്ദേശം വെച്ചിട്ടുള്ളത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് വെറും മൂന്ന് വട്ടം, അത് ഏത് നിസ്കാര ശേഷമായാലും അത് അള്ളാഹു സ്വീകരിക്കും, അത് സുബ്ഹയ്ക്ക് ശേഷമായാലും ഇനി ളുഹറിന് ശേഷമായാലും അസറിന് മഗ്രിബിന് ഇശാവിന് ഒക്കെ പറ്റും. നിങ്ങളുടെ അടുക്കൽ എപ്പോഴാണോ ഈ വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്ത് നിസ്കാരശേഷം അല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ദിക്ര് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് നമ്മൾ ദിക്ര് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസവും 100 തവണ, സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം 100 തവണ, ഇനി എപ്പോഴായാലും നമ്മൾ 100 തവണ അത് ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്നുള്ള ദിക്ര് അധികം ആളുകളെയും വിചാരം നമ്മൾ ദോഷം പൊറുക്കാൻ വേണ്ടി, ദോഷം ചെയ്യുമ്പോൾ ദോഷം പൊറുക്കാൻ വേണ്ടി പൊറുക്കലിനെ തേടുന്ന ദിക്റാണെന്നാണ്. ദിക്ര് ദോഷം പൊറുക്കാനുള്ളത് തന്നെയാണ്. ദിക്ര് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എനിക്ക് പുറത്ത് കൊണ്ടുവന്ന് തന്നെയാണ്. എന്നാൽ നമ്മളത് പ്രാർത്ഥിച്ച് ദിവസവും 100 തവണ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമോ അതൊന്നും വേണ്ട, നമുക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന ദിക്ര് എപ്പോഴും ചൊല്ലുകയോ അതല്ലെങ്കിൽ 100 തവണ ദിവസം നിയത്താക്കി ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സമ്പത്ത് അധികരിപ്പിച്ചു തരുമെന്നുള്ളതാണ്. സമ്പത്ത് കുന്നുകൂടും. ആ ഒരു സമ്പത്ത്
എത്ര നമുക്ക് നമ്മൾ ചില കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ അത് ഉറവ വരുന്ന കിണറല്ലേ, അതുപോലെയാണ് നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഹലാലായ വഴിക്ക് നമ്മൾ എത്ര അത് ചിലവഴിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടേയിരിക്കും. സമ്പത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല, അവരുടെ ജീവിതത്തും എപ്പോഴും സന്തോഷമായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും പ്രയാസമുണ്ടെങ്കിലും ഒക്കെ അതുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ദിക്ർ, ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകും. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വീഡിയോക്ക് താഴെ കേൾക്കാം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഇത്. നമ്മൾ ഇനി വെള്ളിയാഴ്ച അല്ല, ഇനി ശനിയാഴ്ച ഏത് ദിവസത്തും നമ്മൾ സുബഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ ഒരു മൂന്ന് വട്ടം പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദിക്റാണ്. നമുക്ക് സുബഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ്, വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചൊല്ലുക, എന്തുദ്ദേശം ഉണ്ടെങ്കിലും ഇനി വലിയ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ട, നമുക്ക് നിസ്സാര കാര്യത്തിന് പോലും ചില ആളുകൾക്ക് വെറുതെ ടെൻഷൻ അടിക്കും, ആ ഒരു സമയത്തൊക്കെ ഇത് ചൊല്ലുക. എത്രയും ചൊല്ലുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് എത്ര തവണ നമുക്ക് ചൊല്ലുക, ചൊല്ലി 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 നമ്മൾ ആഗ്രഹങ്ങൾ, ഇനി ആഹ്റത്തിലുള്ള ആഗ്രഹങ്ങൾ, ആഹ്റം നമുക്ക് എന്താ വേണ്ടത്? നരകമില്ലാതെ സ്വർഗത്തിലേക്ക് പോവുക. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കടമ്പ കടക്കാനുണ്ട്? കബറ്, കബറിൽ വിശാലത, കബറിൽ സുഖമൊക്കെ വേണ്ടേ, ശിക്ഷ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ പരലോകത്തേക്ക് നമ്മൾ ചെല്ലുന്ന ആദ്യഘട്ടം തന്നെ കബറാണ്, അങ്ങനെ കബറ്, പിന്നെ സിറാത്ത് പാലം, അങ്ങനെ അർശിൻ്റെ തണൽ, എന്തെല്ലാം നമുക്ക് വേണം. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിന് സിറാത്ത് പാലത്തിലൂടെയുള്ള കടത്ത്, അതൊക്കെ നമുക്ക് വേഗതയായിരിക്കും. അപ്പോൾ ഈ ദിക്ര നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മുറുകെ പിടിക്കുക, മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ചെല്ലുക. പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു എന്നുള്ള ഇസ്തിഗ്ഫാർ നിങ്ങളങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അങ്ങനെ ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ചെല്ലുക. അതിന് എണ്ണും കണക്കൊന്നും വേണ്ട, അള്ളാഹുവിൻ്റെ ഐശ്വര്യം വറക്കത്തും ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, എന്താണ് റബ്ബെ എനിക്ക് ഈ ഇങ്ങനെ ഒരു നിയമത്ത് കിട്ടുന്നു എന്നുള്ളത്. അത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടാണ്. നമ്മളിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമ്മളെന്താ മറ്റുള്ളവരെ കൊണ്ട് ഈബത്തും നമീമത്തും പറയുന്ന സമയത്ത് മാത്രം ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം പറയേണ്ടതെല്ലാം പറഞ്ഞ് വെറുപ്പിക്കലൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾക്കറിയാലോ മറ്റുള്ളവരെ കുറിച്ച് ഈബത്തും നമീമത്തും പറയരുത്, പക്ഷെ നമുക്കപ്പോൾ ഹരമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ കുറച്ച് ആളുകളോട് പറഞ്ഞ് വെറുപ്പിക്കുമ്പോൾ നമ്മൾക്കൊരു ഹരമാണ്. ആ ഒരു ഹരം കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും റബ്ബെ ഞാൻ ഈ ചെയ്തത് എത്ര മോശമാണ്, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു. നമുക്ക് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി തെറ്റെയ്യാ, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകളിൽ നിന്ന് അതിൻ്റെ വിഷമവും പ്രയാസവും അതിൻ്റെ ഗൗരവമൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, അവർ അതിനാൽ ശിക്ഷിക്കപ്പെടുക. ചില ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഒരു എന്തെങ്കിലും ഒരു മെച്ചമുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക, എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ കൂടെ അയൽവാസികളെ കുടുംബത്തിനൊക്കെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് ഈ ആളെന്താ ഇയാൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല, അവരവരുടെ വഴിയിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സമ്പത്തോ എന്തെങ്കിലും സൗന്ദര്യമോ എന്തെങ്കിലുമൊക്കെ അഭാവം അവർക്ക് ഏറെ കൊടുക്കുന്നുണ്ടാവും, അതിന് അസൂയപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തുക. ചില ആളുകളുണ്ട്, ചില ആളുകളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ഉയർന്ന സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ അവരെന്താ ചെയ്യുക, മറ്റുള്ള അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അവർ മറ്റുള്ളവരോടും കൂടി ഈ കുട്ടീനെ കുറിച്ചോ ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ കുറിച്ചൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് നടന്നിട്ട് അവരങ്ങോട്ട് ഒറ്റപ്പെടുത്തുക. അങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലും അയൽവാസികളിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെയാണ് തെറ്റ്, അതൊന്നുമില്ലാതെ നമ്മളെല്ലാവരോടും സ്നേഹത്തോടു കൂടി, നമ്മൾ ആരാക്രമിക്കണ്ടോ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ അവരോട് എങ്ങനെ സ്നേഹത്തെ പെരുമാറുക, എന്നിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിക്കുക. നമുക്ക് സമ്പത്ത് മാത്രമല്ല, എല്ലാം കൊണ്ടും നമ്മൾ വിചാരിച്ചതിലപ്പുറമായിരിക്കും നമ്മളെ സന്തോഷ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഈ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് റജബ് മാസത്തെ, റജബ് മാസം ഇങ്ങനെ പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഓരോ നിമിഷം നമ്മൾ മുതലാക്കുക.
തെറ്റുകളിലേക്കൊന്നും പോവാതെ കഴിയുന്നത് നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ട് അങ്ങനെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തിട്ട് മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറിയിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ട് ഇനി എത്ര ശത്രുക്കളായിക്കോട്ടെ നമ്മളതൊന്നും നോക്കണ്ട, നമ്മളെന്താ വിചാരിക്കണേ, എന്ത് ശത്രുത, അവരങ്ങോട്ട് മരിക്കുന്നത് വരെയല്ലേ ഉള്ളൂ ദുന്യാവിലുള്ള ശത്രുത, അതുവരെ ഒന്നും ഇല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് ആ കൗരവം അറിയാഞ്ഞിട്ടാണ് ചില നേരത്തെ നമ്മളോട് മിണ്ടാതിരിക്കുക, ചില നേരത്തെ മിണ്ടുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാം സ്നേഹത്തിൽ പിരിഞ്ഞതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ അവർക്ക് മൈൻഡ് ഉണ്ടാവില്ല, അതൊക്കെ എന്താ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ അവർക്ക് സ്വയം തോന്നുകയാണ് എന്തോ ഒരു അസൂയ കുഷുമ്പൊക്കെ നമ്മളോട് വരികയാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് സഹായിക്കുക, സ്നേഹിക്കുക ഒക്കെ ചെയ്യുക, അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ വെറുപ്പിക്കാതിരിക്കുക, അവരെ നമ്മൾ വെറുപ്പിക്കും, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണം. നമ്മളമ്മമാരുപ്പമാരല്ലേ, നമ്മളെ എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അധികാരം അവർക്കുണ്ടാവും, അതുകൊണ്ടാണ് അവർ നമ്മളെ വെറുപ്പിക്കുന്നത്. പക്ഷെ അവർ വെറുപ്പിക്കുന്നത് നമുക്ക് വെറുപ്പുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നമ്മുടെ ഒരിത്തിരി പോലും വെറുപ്പുണ്ടാവില്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ദിക്ര നിങ്ങൾ മുറുകെ പിടിക്കുക, ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും അടുത്ത ക്ലാസ് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ളക്കുകൾ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഈ ഒരു നല്ല മാസത്തിൽ നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.